ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിലുള്ള നിരവധി താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയില്ലാതെ പി എസ് സി വഴി അല്ലാതെ താൽക്കാലിക ഒഴിവുകളൊക്കെ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഒഴിവുകളുണ്ടാവും. താല്പര്യമുള്ള ആളുകൾ നോക്കി വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ താഴെ അതിൽ കൊടുത്ത നമ്പറിലേക്ക് കൺഫേം ചെയ്യുക, വിളിച്ച് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ പോലെ ചെയ്താൽ മതി. താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതായാലും ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഇപ്പോൾ നിലവിൽ ഒഴിവുകളിൽ നോക്കാം. അപ്പൊ കേരള സർക്കാരിന്റെ പരീക്ഷയില്ലാതെ താൽക്കാലിക ജോലി ഒഴിവുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഏതെല്ലാം ജോലി ഒഴിവുകളും നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഡാറ്റ മാനേജർ എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഡാറ്റ മാനേജർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ അയച്ചത്. ഒരു ഒഴിവാണുള്ളത്, പ്രായം 36 വയസ്സിൽ താഴെ ആയിരിക്കണം, ബിരുദവും DCA യോഗ്യത, തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 12,000 രൂപയാണ് പ്രതിഫലം ലഭിക്കുക. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ജനനത്തീയതി, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, മൊബൈൽ നമ്പർ സഹിതം അപേക്ഷകൾ 30 PM 3 PM മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ കാര്യാലയത്തിൽ തപാൽ വഴിയോ നേരിട്ടോ നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഈ ഒരു ജോബ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് നിലവിൽ ഒഴിവുള്ള ഒരു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിൽ ദിവസ വേതനാടിസ്ഥാനത്ത് താൽക്കാലിക നിയമനം നടത്തുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA BSc BCOM ബിരുദവും ഏതെങ്കിലും സർക്കാർ പബ്ലിസിറ്റി സ്ഥാപനത്തിലോ സ്വകാര്യ സ്ഥാപനത്തിന്റെ പബ്ലിസിറ്റി വിഭാഗത്തിലോ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെയോ വാർത്താ ഏജൻസിയുടെയോ എഡിറ്റോറിയൽ വിഭാഗത്തിലോ ഉള്ള 2 വർഷത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയുടെ അഭാവത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും ടി ജോലിക്ക് യോഗ്യതയായ ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലോ അംഗീകൃത സർവകലാശാല ബിരുദവും ജേർണലിസത്തിൽ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ ഉള്ളവരെയും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് ജേർണലിസം കം വീഡിയോ പ്രൊഡക്ഷൻ ബിരുദമുള്ളവരെയും പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ വിശദമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം 0471 2731 1300 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാം, അവൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് കെയർ ടേക്കർ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. കാക്കനാട് സൈനിക റെസ്റ്റ് ഹൌസിൽ മുഴുവൻ സമയ കെയർ ടേക്കർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷിച്ചു. അപേക്ഷകർ ജോലിസ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷകൾ സൈനിക ക്ഷേമ ഓഫീസർ സിവിൽ സ്റ്റേഷൻ കാക്കനാട് 6820303 എന്ന വിലാസത്തിലോ നേരിട്ടോ എത്തിക്കണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 26. കൂടുതൽ വിവരങ്ങൾക്ക് 0484242223 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് ഏജന്റ് ഫീൽഡ് ഓഫീസർ നിയമനമാണ്. കോഴിക്കോട് പോസ്റ്റൽ ഡിവിഷന് കീഴിൽ വയനാട് ജില്ലയിലെ വൈത്തിരി സുൽത്താൻ ബത്തേരി താലൂക്ക് പരിധിയിൽ താമസിക്കുന്ന 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതർ, സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കൾ തുടങ്ങിയവരെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, ഗ്രാമീണ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഡയറക്ട് ഏജന്റായി നിയമിക്കുന്നുണ്ട്. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ, RD ഏജന്റ്, വിമുക്ത ഭടന്മാർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷകർ ബയോഡാറ്റ, മൊബൈൽ നമ്പർ സഹിതം പോസ്റ്റ് ALRECT.CLT@gmail.com എന്ന മെയിലിലേക്ക് വയസ്സ്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ അയക്കണം. ഇന്റർവ്യൂ തീയതി അപേക്ഷകരെ അറിയിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 5,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് NSE KVP ആയി കെട്ടിവെക്കണം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി July 5. ഫോൺ നമ്പർ 0495238477023861666 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കാസർഗോഡ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പോസ്റ്റൽ ഡിവിഷനിൽ തപാൽ ലൈഫ് ഇൻഷുറൻസ്, ഗ്രാമീണ തപാൽ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഇൻഷുറൻസ് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. കമ്മീഷൻ വ്യവസ്ഥയിലാണ് നിയമനം. 18-50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരെയും സ്വയം തൊഴിൽ ചെയ്യുന്ന യുവതി യുവാക്കളെയും ഡയറക്ട് ഏജന്റായും
അറുപത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്നും വിരമിച്ചവരെ ഫീൽഡ് ഓഫീസറായി നിയമിക്കുന്നുണ്ട്. അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം. മുൻ ഇൻഷുറൻസ് ഏജന്റുമാർ, വിമുക്ത ഉടമമാർ, വിരമിച്ച അധ്യാപകർ, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർ എന്നിവർക്ക് മുൻഗണന. വയസ്സ്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം മൊബൈൽ നമ്പർ ഉൾപ്പെടെ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്, കാസർകോട് ഡിവിഷൻ, കാസർകോട് 6711 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാവും അഭിമുഖം. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 5. ഫോൺ നമ്പർ 9809045987 നമ്പറിലും ബന്ധപ്പെടാം. അടുത്തത് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികളിലേക്ക് ആംബുലൻസ് ഡ്രൈവർമാരെയാണ് ആവശ്യം. മൈലപ്പുറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട്. യോഗ്യത 10 ക്ലാസ് വിജയിച്ചിരിക്കണം. ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, 2 വർഷം പ്രവൃത്തി പരിചയം, പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച അറിവ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ പേർക്കുള്ള അപേക്ഷകൾ ഇന്നു മുതൽ ഈ മാസം 30 ഉച്ചയ്ക്ക് 2 സ്വീകരിക്കും. ഫോൺ നമ്പർ 0468227624 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത ബികോം, അതുപോലെ കമ്പ്യൂട്ടർ ടാലി പരിജ്ഞാനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇതിൽ കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോമിനോടൊപ്പം യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം, ഫോട്ടോ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കണമുണ്ട്. ജൂൺ 30 മുമ്പ് അയക്കണം. അപ്പോൾ അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ പ്രത്യേകം വിവരം അറിയിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ജൂലൈ 7 നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ആചരാവണമെന്നുകൂടി അതിൽ അറിയിച്ചിട്ടുണ്ട്. പിന്നെ വാർഡൻ ഒഴിവാണ്. അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി ജെൻഡർ റിസോഴ്സ് സെന്ററിന് കീഴിലുള്ള മിനി സ്നേഹിതയിലെ ഷോർട്ട് സ്റ്റേ ഹോം വാർഡൻ ഒഴിവിലേക്ക് സേവന തൽപരരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അട്ടപ്പാടി സ്ഥിര താമസക്കാരായ ബിരുദധാരികളായ പട്ടികവർഗക്കാർക്കാണ് അപേക്ഷിക്കാൻ അവസരം. സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ അപേക്ഷയും സർട്ടിഫിക്കറ്റ് കോപ്പിയും പ്രൊജക്ട് മാനേജർ അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതി കുടുംബശ്രീ മിഷൻ ബ്ലോക്ക് ഫോർ കില അഗളി PO എന്ന വിലാസത്തിൽ ജൂൺ 30 അയക്കണമെന്ന് പ്രൊജക്ട് മാനേജർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0409242543335 നമ്പറിൽ ബന്ധപ്പെടാം. ഇപ്പം ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിലവിലുള്ളത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം, അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ടു കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.